അങ്ങനെ ഞാൻ പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്തു. അപ്പോൾ അവിടുത്തെ ജീവിതത്തെക്കുറിച്ച് ആലോചിക്കുമ്പോഴത്തേക്ക് എനിക്ക് ആദ്യമായിട്ട് മനസ്സിലേക്ക് കടന്നു വരുന്നത് ഞാൻ അവിടെ അനുഭവിച്ചിട്ടുള്ള മഞ്ഞുകാലത്തെക്കുറിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഇങ്ങനെ നീണ്ട മരങ്ങളുമൊക്കെ വലിയ വലിയ മരങ്ങളുമൊക്കെ രണ്ട് സൈഡിലുമുള്ള നീണ്ട ഒരു വഴിയിലൂടെ ചേർന്നിട്ടാണ് നമ്മൾ ഹോസ്റ്റലിലെത്തുന്നത്. അന്ന് ഹോസ്റ്റലിനോട് അടുത്ത യഥാർത്ഥത്തിൽ വലിയൊരു വനം പോലെ തന്നെ ഒരു പിന്നെ വലിയ തായ്തടികളുള്ള വൃക്ഷങ്ങളോടുകൂടിയ വലിയൊരു വനം ആ ഹോസ്റ്റലിനടുത്തുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പുറത്തേക്കോട്ടുള്ള പിന്നെ ഒരു മലമ്പ്രദേശവും അതൊരു ചെറിയ കുന്നും പോലെ മേലോട്ട് പോകും. അപ്പോൾ അങ്ങോട്ട് ഈ മരങ്ങളെല്ലാം അവിടെ ചെന്നിട്ട് പിന്നെ അത് ഒരു തുറസ്സായിട്ട് കിടക്കുന്ന ഒരു മലയുടെ മുകളിലേക്കാണ് എത്തുന്നത്. അവിടെ അതിൻ്റെ ഏറ്റവും മുകളിൽ ഒരു ക്ഷേത്രവും ഉണ്ടായിരുന്നു. പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഈ ജീവിതം നമ്മളവിടെ ജീവിച്ചു തുടങ്ങിയിട്ട് ആദ്യം നമുക്ക് അതുവരെ പരിചയമില്ലാത്ത ഒരു അനുഭവം ഉണ്ടാവുന്നത് മഞ്ഞുകാലത്തെ എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ചേർത്തലയിലൊന്നും വലിയ തണുപ്പും നമ്മൾ സ്വെറ്ററിട്ട് നടക്കേണ്ട ഒരു എക്സ്പീരിയൻസ് ഒരിക്കലും ഉണ്ടാവില്ലല്ലോ. അതേ അങ്ങനെ ഉള്ള ഞാൻ അവിടെ പൂനെയിൽ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ശരിക്കും തണുത്ത് വിറച്ച് സ്വെറ്ററൊക്കെ ഇട്ട് ഷോളൊക്കെ പുതച്ച് നടക്കേണ്ട ഒരു കാലാവസ്ഥ അനുഭവിക്കുന്നത്. അപ്പോൾ അത് വളരെ എന്താ പറയണ്ട രസകരമായിരുന്നു. അതോടൊപ്പം തന്നെ ഈ ആ സമയത്ത് പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളുടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഒരു പഠന പദ്ധതിയുടെ ഭാഗമായിട്ട് തന്നെ ദിവസവും 6 മണിക്കും 9 മണിക്കും 2 ഫീച്ചർ ഫിലിം സ്ക്രീൻ ചെയ്യും. അതിൻ്റെ മുന്നേ ചിലപ്പോൾ ഒരു ചെറിയ ഷോർട്ട് ഫിലിം കൂടെ കാണും. പക്ഷേ ഈ 2 സിനിമകളും കാണുകയും അതിൻ്റെ ചർച്ചകളിലേക്ക് പിന്നീട് കടന്നു പോവുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ് പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഏറ്റവും വലിയ പഠന ഭാഗമായിട്ട് ഉണ്ടായിട്ടുള്ളത്. ക്ലാസ്സിലുള്ള പഠനം ഒരു വഴിക്കുണ്ട്. അപ്പോൾ അതും വളരെ ചിട്ടയായിട്ടുള്ള ഒരു പാഠ്യപദ്ധതി നമുക്കുണ്ടായിരുന്നു. രാവിലെ എൻ്റെ ഓർമ്മ ശരിയാണ് 8:30 മണിക്കാണ് ആദ്യത്തെ ക്ലാസ് തുടങ്ങുന്നത്. അത് ഫിലിം അപ്രീസിയേഷനിൽ പ്രൊഫസർ സതീഷ് ബഹദൂറിൻ്റെ ക്ലാസ്സാണ്. അത് നീണ്ട ഒരു വർഷത്തോളം അതിൻ്റെ തന്നെ റെഗുലറായിട്ട് ഉള്ള ഈ ഫിലിം അപ്രീസിയേഷൻ്റെ ക്ലാസ്സാണ് ആദ്യത്തേത്. അപ്പം ഞാൻ എല്ലാ കുട്ടികളും ആദ്യത്തെ കൊല്ലമൊക്കെ കാണും. പിന്നെ അത് കഴിയുമ്പോൾ കുറേ അധികം കുട്ടികൾ പിന്നെ റിപ്പീറ്റേഷൻ കൊണ്ടുമൊക്കെ അതിൽ നിന്ന് കുറഞ്ഞ് 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 അത് 5-ഓ 10-ഓ പേരുള്ള ഒരു ക്ലാസ്സായിട്ട് മാറും. പക്ഷേ എങ്കിലും ഈ സതീഷ് ബഹദൂർ സാറ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ നമുക്ക് എന്നും എല്ലാ ദിവസവും എന്തെങ്കിലും ഒരു പുതിയ കാര്യം പഠിക്കാനുണ്ടാവും. കുറച്ചൊക്കെ ഈ ക്ലാസ്സുകൾ ഈ ദിവസവും നടക്കുന്ന ക്ലാസ്സുകളായതുകൊണ്ട് ചില റിപ്പിറ്റേഷൻ വന്നെന്ന് വരാം. പക്ഷേ ക്ഷമയോടെ കാത്തിരുന്നാൽ അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിൽ നമുക്ക് എന്നും പുതിയതായിട്ട് പഠിക്കാനുള്ളൊരു കാര്യമുണ്ടാകുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരിക്കൽ പോലും പിന്നെ അന്ന് ക്ലാസ് കട്ട് ചെയ്യാന്നുള്ള പ്രശ്നമില്ല, നമുക്ക് ഈ ഉള്ള ക്ലാസ് പോലും പോരാ, ഇനിയും എത്രയോ കാര്യങ്ങൾ നമുക്ക് പഠിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ള വാശിയിലാണ് നമ്മൾ നിൽക്കുന്നത്. അതുമാത്രമല്ല, സതീഷ് ബഹദൂറിൻ്റെ ക്ലാസ്സിലാണ്, ഫിലിം അപ്രീസിയേഷൻ ക്ലാസ്സിലാണ് ഏറ്റവും കൂടുതൽ ഫിലിം സ്ക്രീനിങ് ഉണ്ടാവുക. ഷോർട്ട് ഫിലിംസിൻ്റെയും അതുപോലെ ഡോക്യുമെൻ്ററികളുടെയും എക്സ്പെരിമെൻ്റൽ സിനിമകളുടെയൊക്കെ വലിയൊരു ശേഖരം അന്ന് പി കെ നായർ സാർ, ഞാൻ നേരത്തെ പറഞ്ഞ പി കെ നായർ സാർ ശേഖരിച്ചു വച്ചിട്ടുള്ള ആർക്കൈവ്സിലെ സിനിമകളുടെ ശേഖരത്തിൽ നിന്നും സെലക്ട് ചെയ്തെടുക്കുന്ന ഈ കൊച്ചു കൊച്ചു സിനിമകളും എക്സ്പെരിമെൻ്റൽ സിനിമകളും ഒക്കെ കാണാനുള്ളൊരു സന്ദർഭം അദ്ദേഹത്തിൻ്റെ ക്ലാസ്സാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടെ ഈ ക്ലാസ്സുകളിൽ പോയിരിക്കുകയും അന്നത് സൈക്ലോ സ്റ്റൈൽ ചെയ്തിട്ടുള്ള നോട്ടുകളും ഒക്കെ പിന്നെ ഓരോ അധ്യാപകരും നമുക്ക് പ്രിൻ്റ് ചെയ്ത് തരും. ആ നോട്ടുകളും എല്ലാം ശ്രദ്ധിച്ചിട്ട് ഈ പിന്നെ അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകളുണ്ടാവും. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിന്നെ നമ്മളുടെ ഐച്ഛിക വിഷയമായിട്ട് എടുത്തിട്ടുള്ള സബ്ജക്റ്റിൻ്റെ ഞങ്ങളുടെ അല്ല, ഞാൻ വേറൊരു കാര്യം പറഞ്ഞോട്ടെ, ഞങ്ങളുടെ കോഴ്സിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഞങ്ങൾ ചേർന്ന വർഷം, ആ വർഷവും അതിന് മുന്നിലത്തെ വർഷവും അവിടുത്തെ സിലബസ് പരിഷ്കരണത്തിൻ്റെ ഭാഗമായിട്ട് പുതിയ രീതിയിലുള്ള ഒരു കോഴ്സ് സ്ട്രക്ചറിങ് ആയിരുന്നു അവർ അന്ന് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെയ്തിരുന്നത്. അതിനുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ആദ്യത്തെ 2 കൊല്ലം നമ്മൾ കോമൺ കോഴ്സായിട്ട് എല്ലാ വിഷയവും പഠിക്കണം. ഈ 2 വർഷത്തെ
എല്ലാ വിഷയങ്ങളും പഠിച്ചതിന് ശേഷം മൂന്നാമത്തെ വർഷമാണ് നമ്മളുടെ ഐച്ഛീയ വിഷയത്തിലേക്ക് നമ്മൾ സ്പെഷ്യലൈസേഷനിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ അന്ന് ഈ നമ്മളുടെ കോമൺ കോഴ്സിന് ചേർന്ന് കഴിഞ്ഞാൽ പിന്നീടുള്ള രണ്ട് കോഴ്സ് നമുക്ക് സെലക്ട് ചെയ്യാനുണ്ടായിരുന്നത് സിനിമാറ്റോഗ്രാഫിയും എഡിറ്റിങ്ങുമായിരുന്നു. അപ്പോൾ ഈ സിനിമാറ്റോഗ്രാഫിയും എഡിറ്റിങ്ങും പഠിച്ചതിന് ശേഷം വേണം പിന്നെ നാലാമത്തെ വർഷമാണ് നമുക്ക് ഇതിൽ നിന്ന് ആർക്കെങ്കിലും ഡയറക്ഷനിൽ പഠിക്കാനും സ്പെഷ്യലൈസേഷൻ ചെയ്യാനും താല്പര്യമുണ്ടെങ്കിൽ ആ സ്പെഷ്യലൈസേഷന് വേണ്ടിയിട്ട് ഡയറക്ഷൻസ് നമുക്ക് ഐച്ഛീയ വിഷയം എടുത്ത് നാലാമത്തെ വർഷം പഠിക്കാം. അപ്പോൾ ഈ ഒരു പിന്നെ പരീക്ഷണം അവർ രണ്ട് വർഷമേ നടത്തിയിട്ടുള്ളൂ. എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇന്ന് പുറകോട്ട് നോക്കുമ്പോഴത്തേക്ക് ആ ഒരു കോഴ്സിൻ്റെ അന്നത്തെ ആ പിന്നെ മോഡൽ വളരെ പിന്നെ പ്രയോജനകരമായിരുന്നു എന്ന് വേണം വിചാരിക്കാൻ. കാരണം ഞങ്ങളുടെ ബാച്ചിൽ നിന്നും ഓരോ വിഷയത്തിലും സിനിമാറ്റോഗ്രാഫിയിലും എഡിറ്റിങ്ങിലും ഡയറക്ഷനിലും ഒക്കെ വളരെ മുന്നേ വന്നിട്ടുള്ള വളരെ പ്രഗത്ഭരായിട്ടുള്ള സഹപാഠികൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അന്ന് പഠിക്കുവാൻ വേണ്ടിയിട്ട്. സിനിമാറ്റോഗ്രാഫിയുടെ കാര്യം എടുത്താൽ ഏറ്റവും മുന്നേ നമ്മളുടെ മനസ്സിൽ എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്ന പേര് അനിൽ മേത്ത. അപ്പോൾ ലഗാൻ ഇതുപോലെയുള്ള ലഗാൻ പോലെയുള്ള ഹൈവേ പോലെയുള്ള അതുപോലെയുള്ള വലിയ ഒരുപാട് വലിയ വലിയ സിനിമകൾ ഹിന്ദിയിൽ ചെയ്തിട്ടുള്ള അനിൽ മേത്ത എൻ്റെ സഹപാഠിയായിരുന്നു. അത് പിന്നെ എൻ്റെ സഹപാഠിയായിരുന്നു എന്ന് മാത്രമല്ല എൻ്റെ ഒരു എന്താ പറയണ്ടേ ആത്മാവിൻ്റെ സൂക്ഷിപ്പുകാരനും കൂടിയായിരുന്നു അനിൽ മേത്ത. അപ്പോൾ അദ്ദേഹമുണ്ട് അനൂപ് ജത്വാനി. അദ്ദേഹം പരസ്യ ചിത്രങ്ങളുടെ മേഖലയിൽ വളരെ അറിയപ്പെടുന്ന ഒരു പിന്നെ ക്യാമറമാനാണ്. ഇന്ന് നമ്മളുടെ പിന്നെ കേരളത്തിൽ സുപരിചിതയായിട്ടുള്ള പേര് എല്ലാവർക്കും അറിയാവുന്ന ബീന പോൾ, ബീന എൻ്റെ സഹപാഠിയായിരുന്നു. അത് ബീനയും എഡിറ്റിങ്ങായിരുന്നു. ഞാനും ആക്ച്വലി ഈ രണ്ട് വർഷവും എഡിറ്റിങ്ങിൽ തന്നെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. അതിന് ശേഷമാണ് ഞാൻ മൂന്നാമത്തെ വർഷമാണ് ഈ സിനിമാറ്റോഗ്രാഫിയിലേക്ക് മാറിയത്. ബീന അതുപോലെ പിന്നെ നമുക്ക് തൊട്ട് മുന്നേ ഉണ്ടായിരുന്ന ബാച്ചിലാണ് ഉണ്ടായിരുന്നവരാണ് വേണു. നേരെ പിന്നെ താഴെ ബാച്ചിലുണ്ടായിരുന്നതാണ് സന്തോഷ് ശിവൻ, കെ ജി ജയൻ. പിന്നെ എൻ്റെ കൂടെ സഹപാഠിയായിരിക്കുകയും ഒരു വർഷത്തിന് ശേഷം വീട്ടുകാരുടെ നിർബന്ധം കൊണ്ടും ഒക്കെ കോഴ്സ് വിട്ടിട്ട് ഇവിടെ വന്ന് ബാങ്ക് ജോലി ചെയ്യുകയും പിന്നീടും അത് വിട്ടിട്ട് സിനിമയിൽ തന്നെ വന്നു ചേരുകയും ചെയ്ത രാജീവ് വിജയരാഘവൻ, അദ്ദേഹം പിന്നെ എൻ്റെ സഹപാഠിയായിരുന്നു. നമ്മുടെ രണ്ട് വർഷത്തെ സീനിയർ ഇതിൽ പഠിച്ചിട്ടുണ്ടായിരുന്നവരാണ് ശരത്ചന്ദ്രൻ നായർ, പിന്നെ ഏഷ്യാനെറ്റ് ടെലിവിഷനിലെ പിന്നെ ചീഫ് പ്രൊഡ്യൂസറായി പിന്നെ വിരമിച്ച ശരത്ചന്ദ്രൻ നായർ. വളരെയധികം ശയനം തുടങ്ങി രാമായണം തുടങ്ങിയ സിനിമകൾ ചെയ്ത സുകുമാരൻ നായർ എൻ്റെ സീനിയറായിരുന്നു. ദിനേശ് ബാബു, അങ്ങനെ പിന്നെ ഒട്ടനവധി പിന്നെ അജിത് ഹരി എഡിറ്റിങ്ങിലുള്ള പിന്നെ തമിഴിൽ നിന്നും മറ്റ് ഭാഷകളിൽ നിന്നൊക്കെയുള്ള നിരവധി പേർ നമ്മളുടെ പ്രഗത്ഭരായിട്ട് ഇന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവർ ഒരുപാട് പേര്, അവരുടെ എല്ലാവരുടെയും പേര് ഞാൻ പറയുന്നില്ല. ആ ആളുകളൊക്കെ ചേർന്ന് പഠിച്ച ഒരു സമയം അവിടെ എനിക്കുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ആദ്യമായിട്ടാണ്, ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആദ്യമായിട്ടാണ് നമ്മളുടെ ഒരു എന്താ പറയുക ചെറു പട്ടണത്തിൻ്റെ, ചേർത്തല എന്നൊരു ചെറിയ പട്ടണമാണ്, ആ പട്ടണത്തിൻ്റെ ഒരു അന്തരീക്ഷത്തിൽ നിന്നും ഒരു കോസ്മോപൊളിറ്റൻ അന്തരീക്ഷമുള്ള പൂനെയിലേക്ക്. അത് പൂനെയുടെ ചരിത്രം, അതിൽ ഒരുപാട് വലിയ ചരിത്രം പൂനെക്കുണ്ട്, പൊളിറ്റിക്കലായിട്ടും പിന്നെ വിദ്യാഭ്യാസപരമായിട്ടുള്ള അവിടെ ഉള്ള സ്ഥാപനങ്ങളുടെ എല്ലാം പേരിൽ അറിയപ്പെടുന്ന വലിയൊരു സ്ഥലമാണ് പൂന. അപ്പോൾ ആ പൂനെയിലേക്ക് എത്തിപ്പെട്ടപ്പോഴാണ് ആദ്യമായിട്ടൊരു മെട്രോ ലൈഫിൻ്റെ, അത് ഒരു പട്ടണ ജീവിതത്തിൻ്റെ അന്തരീക്ഷത്തിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നത്. അപ്പോൾ അന്ന് അവിടെ കണ്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അത്ഭുതകരങ്ങളായ കാര്യങ്ങളായിരുന്നു. ഇതൊക്കെ അന്നത്തെ ഒരു കാര്യം പറയുമ്പോൾ, ഇന്നത്തെ ഈ പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ലോ കോളേജ് റോഡിൽ കൂടെ മുന്നിലൂടെ നടന്നു പോയാൽ നമുക്ക് ആ റോഡ് മുറിച്ച് കടക്കാൻ പറ്റില്ല, അത്രത്തോളം ട്രാഫിക്ക്
ആ തിരക്കോടുകൂടി ഓടിക്കൊണ്ടിരിക്കുന്ന ട്രാഫിക്കുള്ള ഒരു സ്ട്രീറ്റായിട്ടത് മാറി. ഞാൻ പഠിക്കുന്ന കാലഘട്ടത്തിൽ 1979 ഞാൻ അവിടെ ജോയിൻ ചെയ്യുമ്പോൾ വളരെ ശാന്തമായി വല്ലപ്പോഴും ഒരു വണ്ടി പൊയ്ക്കൊണ്ടിരുന്ന ഒരു റോഡായിരുന്നു ഈ ലോ കോളേജ് റോഡ്. അതിൻ്റെ പൂനെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു അറ്റത്ത് നിന്ന് നടന്ന് കുറച്ച് ആ ഒരു അറ്റത്തെത്തുമ്പോഴാണ് പൂനെ ഫിലി മാർക്കേസിൻ്റെ ഒരു ചെറിയ ജംഗ്ഷൻ. അപ്പോൾ അത് വലിയ ഒരു ഇന്നത് പിന്നെ വളരെ മനോഹരമായിട്ടുള്ളൊരു ബിൽഡിങ്ങാണ് ഈ പൂനെ ഫിലിം ആർക്കേവ്സിൻ്റെ ആദ്യകാലത്തെ ബിൽഡിങ്. അപ്പോൾ അതൊരു പൈതൃക ഭവനമായിട്ട് പൈതൃക ബിൽഡിങ്ങായിട്ട് അത് ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഏറ്റെടുത്തിട്ടുണ്ട് ഇന്ന്. അപ്പോൾ അതിൻ്റെ അപ്പോൾ അതിന് ശേഷം അതിനടുത്തുള്ള ലോ കോളേജ് അല്ല കുറേ കൂടെ ദൂരോട്ട് നടന്നു കഴിഞ്ഞാൽ സിംബയോസിസ്. അപ്പോൾ ഇങ്ങനെയുള്ള അത് അതുകൂടാതെ അവിടുത്തെ യൂണിവേഴ്സിറ്റി അങ്ങനെയുള്ള എല്ലാ ഒരുപാട് ഉന്നതങ്ങളായിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഈ പിന്നെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിനടുത്തും പരിസരത്തുമായിട്ടൊക്കെയുള്ള പിന്നെ സ്ഥലങ്ങളിൽ ഉണ്ടായിരുന്നു. രാവിലത്തെ സെഷൻസ് നമുക്ക് ഒന്നോ രണ്ടോ സെഷനുള്ളത് തിയറി ക്ലാസ്സുകൾ വരും. അത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞിട്ടുള്ള സമയത്താണ് നമ്മൾ പ്രാക്ടിക്കലിന് പോവുക. ഇപ്പോൾ ആദ്യം അന്നത്തെ കാലത്ത് നമ്മൾ സ്റ്റിൽ ഫോട്ടോഗ്രാഫിയാണ് ആദ്യം പഠിക്കുന്നത്. ആദ്യത്തെ 6 മാസം ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ സ്റ്റിൽ ഫോട്ടോഗ്രാഫിയാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ അത് ഒരു റോൾ ഫിലിം നമുക്ക് തന്നാൽ ആ 36 എക്സ്പോഷറിന് വേണ്ടിയിട്ട് നമുക്ക് സെലക്ട് ചെയ്യാം, സബ്ജക്റ്റ് നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ അത് ഔട്ട്ഡോർ ഷൂട്ടിംഗ് ഉണ്ട്, ഇൻഡോർ ഷൂട്ടിംഗ് ഉണ്ട്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പരിചയപ്പെടുന്നതും അല്ലെങ്കിൽ അത് ഹൃദയസ്ഥമാക്കാൻ ശ്രമിക്കുന്നതുമായിട്ടുള്ള സബ്ജക്റ്റ് എക്സ്പോഷറാണ്. എങ്ങനെയാണ് നമുക്ക് കൃത്യമായ ഒരു എക്സ്പോഷറിൽ കറക്റ്റ് ഡെൻസിറ്റിയിൽ ഒരു നെഗറ്റീവ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക എന്നുള്ളത്. ഇന്നത്തെ കാലത്ത് നമുക്ക് ഈ ക്യാമറയുടെ പുറകിലാണെങ്കിലും നമ്മുടെ LCD സ്ക്രീൻ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ആ ഇമേജ് വരാൻ പോകുന്നതെന്നുള്ള അതുപോലെ കാണാൻ പറ്റും. അന്നത്തെ കാലത്ത് നമുക്ക് ഒപ്റ്റിക്കൽ വ്യൂ ഫൈൻഡറാണ് ക്യാമറകൾക്കുള്ളത്. ആ ഒപ്റ്റിക്കൽ വ്യൂ ഫൈൻഡറിലൂടെ നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ റിയൽ സ്പേസ് ആൻഡ് സ്പേസിനെയാണ് നമ്മൾ കാണുന്നത്, റിയൽ ഒബ്ജക്ട്സിനെയാണ് കാണുന്നത്. അപ്പോൾ ആ റിയൽ ഒബ്ജക്ട്സ് ഈ പിന്നെ നെഗറ്റീവിൻ്റെ അന്നത്തെ ഈ ഫിലിം നെഗറ്റീവിൽ എങ്ങനെയാണ് ഇമേജുകൾ എങ്ങനെയായിരിക്കും അത് പതിയുക എന്നുള്ളത് മനസ്സിലാക്കി അതിൻ്റെ കറക്റ്റ് എക്സ്പോഷർ കൊണ്ടുവരുന്നതിലാണ് ആദ്യത്തെ ട്രെയിനിങ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ നിരവധി ചിത്രങ്ങൾ എടുത്തും അപ്പോൾ അത് പലതും ഊഹിച്ചും പിന്നെ നമ്മൾക്ക് പിന്നെ ബേസിക്കായിട്ടുള്ള ഒരു എക്സ്പോഷർ മീറ്റർ തരും. അപ്പോൾ ആദ്യം നമ്മൾ ഈ തന്നിട്ടുള്ളത് ഈ സ്റ്റിൽ ഫോട്ടോഗ്രാഫി പഠിക്കുമ്പം ഗോസൻ എന്ന് പറയുന്ന ഒരു ജർമ്മൻ മീറ്ററാണ്. അപ്പോൾ ആ ഗോസൻ മീറ്റർ വെച്ചിട്ട് ചെറിയൊരു മൊട്ട് പോലെയുള്ളൊരു പിന്നെ റിസപ്റ്ററാണ് അതിനുള്ളത് ലൈറ്റ് റീഡ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അത് പിന്നെ നമുക്ക് ഇപ്പോൾ ലൈറ്റ് എന്ന് പറയുമ്പോഴേക്ക് എനിക്ക് അത്ഭുതകരമായിട്ട് തോന്നിയിട്ടുള്ള മറ്റൊരു സബ്ജക്റ്റാണ് ലൈറ്റ്. അപ്പോൾ ഈ ലൈറ്റിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ വലിയൊരു വാചാലനാകേണ്ട അല്ലെങ്കിൽ അത് അതിശയം കൊള്ളുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ലൈറ്റിനെ കുറിച്ച് പറയേണ്ടതുണ്ട്. ഞാനീ ഇപ്പോഴത്തെ ഇത് ഈ അടുത്ത കാലത്താണ് ഞാനും അത് പഠിച്ചത്. ഈ സൂര്യനിൽ നിന്നും ഒരു ഫോട്ടോൺ കണിക ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഭൂമിയുടെ പ്രതലത്തിലേക്ക് എത്തുവാൻ എത്ര സമയം എടുക്കേണ്ടി വരുമെന്ന് നമ്മളൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ആളുകൾ പറയുക 7.5 മിനിറ്റ്. അപ്പോൾ അതാണ് ഈ സൂര്യൻ്റെ പ്രതലത്തിൽ നിന്നും ഔട്ടർ സർഫസിൽ നിന്നും ഈ നമ്മളുടെ ഭൂമിയുടെ ഈ ഔട്ടർ സർഫസിലേക്ക് എത്താൻ വേണ്ട സമയമാണ് 7.5 മിനിറ്റ്.
പക്ഷേ ഒരു പ്രഭാതത്തിൽ നമ്മുടെ മുന്നിലേക്ക് എത്തുന്ന സൂര്യവെളിച്ചത്തിന് 100,000 വർഷം പഴക്കമുണ്ട്. അത് അങ്ങനെ അതെങ്ങനെയാണ് അങ്ങനെയെന്ന് ചോദിക്കും. അപ്പോൾ അത് യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ്, ഈ ഭീമാകാരനായ ഒരു ഗോളമാണ് സൂര്യൻ. അപ്പോൾ ആ സൂര്യൻ്റെ എന്താ പറയണ്ടത്, സെൻറ്റർ പോയിൻ്റിൽ, അതിൻ്റെ അന്തർഭാഗത്ത്, അതിൻ്റെ സെൻറ്റർ പോയിൻ്റിൽ ഒരു ഫോട്ടോൺ ക്രിയേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ ഫോട്ടോൺ അവിടെ തട്ടി ഇവിടെ തട്ടി അതിനകത്തുള്ള ഒരുപാട് ലെയറുകളും പിന്നെ അത്യുഷ്ണത്തിൽ ജലിച്ചുകൊണ്ടിരിക്കുന്ന തീയും ഒക്കെയുണ്ട്. അപ്പോൾ അതെല്ലാം കടന്ന് സൂര്യൻ്റെ പ്രതലത്തിലെത്തുന്നതിന് 100,000 വർഷം എടുക്കുമെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത്. അപ്പോൾ ആ 100,000 വർഷവും 7.5 മിനിറ്റും കൂടെ കൂട്ടിയാലാണ് ഈ ഒരു വെളിച്ചം ഇവിടെ എത്തുക. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു നമ്മൾ പ്രഭാതത്തിൽ ഒരു സൂര്യനെ നോക്കി നിൽക്കുമ്പോഴത്തേക്ക് നമ്മളുടെ മേൽ പതിക്കുന്ന ആ സൂര്യവെളിച്ചം 100,000 വർഷം മുന്നേ പിന്നെ പുറപ്പെട്ടിട്ടുള്ള വെളിച്ചമാണ് നമ്മളുടെ മേത്ത് പതിക്കുന്നത്. നമ്മൾ സൂര്യനെ കാണുന്നതോ ഇന്നെന്നുള്ള രീതിയിലാണ്. അപ്പം ഇനി ഇന്ന്, ഇന്നലെ, നാളെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ വളരെ അത്ഭുതകരമായി നോക്കിക്കാണാൻ ഈ സൂര്യനെ പറ്റി, വെളിച്ചത്തെപ്പറ്റി പഠിച്ചാൽ മാത്രം നമുക്ക് സാധിക്കും. അപ്പം ഈ സൂര്യപ്രകാശം, ഈ പിന്നെ ഇതല്പം പിന്നെ പൊളിറ്റിക്കലാവും, എന്നാലും ഞാൻ ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഏത് കോളേജിൽ പോയാലും കുട്ടികളോട് സംസാരിക്കുമ്പം ചോദിക്കുന്ന ഒരു ചോദ്യം, ഈ വെള്ളരിക്കയും മാട്ടിറച്ചിയും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? അപ്പം എല്ലാവരും പറയുന്നുണ്ട് എല്ലാം അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയും. പക്ഷേ ഒന്നോർത്ത് നോക്കിയാൽ ഇത് രണ്ടും പിന്നെ സൂര്യപ്രകാശത്തിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ഫോട്ടോൺ കണികകളിലെ എനർജിയെ, സൂര്യപ്രകാശത്തിൽ നിന്നും വരുന്ന ഫോട്ടോൺ ഉള്ള സൂര്യപ്രകാശമായിരിക്കുന്നത് ഈ ഫോട്ടോൺ കണികകളാണ്. ആ ഫോട്ടോൺ കണികകളിലെ ഊർജം ശേഖരിച്ചു വച്ചിരിക്കുന്നതാണ് വെള്ളരിക്കയും മാംസവും. നമ്മളൊരു പിന്നെ മാംസബുക്കാണെങ്കിൽ കഴിക്കുന്ന മാംസവും ഈ എനർജിയെ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഓർത്തു നോക്കിയാൽ ഇതിൻ്റെ എല്ലാ ഉത്ഭവം ഈ സൂര്യപ്രകാശമാണ്. ആ അർത്ഥത്തിൽ ഒരു വ്യത്യാസവുമില്ല അതിന്. ഈ അതുകൊണ്ട് കൂടിയാണ് ഞാൻ പിന്നെ പലപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മളുടെ ഭക്ഷണവും സൂര്യപ്രകാശം തന്നെയാണ്. നമ്മളുടെ നിലനിൽപ്പിന് അത്രത്തോളം ഒരു പിന്നെ അടിസ്ഥാനമായിരിക്കുന്ന, ആധാരമായിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ ഭൂമിയിലെ ജീവൻ്റെ നിലനിൽപ്പിന് ആധാരമായിരിക്കുന്ന യഥാർത്ഥത്തിൽ സൂര്യപ്രകാശമാണ്. അപ്പോൾ അങ്ങനെ ഒരു ദേവൻ നമുക്കുണ്ടെങ്കിൽ അത് സൂര്യദേവൻ തന്നെയാണ്. അപ്പോൾ ആ സൂര്യദേവൻ്റെ ഒരു എന്താ പറയണ്ടത് അനുയായിയായിട്ടോ അല്ലെങ്കിൽ ആ വെളിച്ചത്തിൻ്റെ ഉണ്മ കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു കലയൊക്കെ ആയിട്ടാണ് ഞാൻ സിനിമയെ സങ്കല്പിക്കുക. അപ്പോൾ ആ അതിലുള്ള ഒരു അഭിമാനവും അതിൻ്റെ ഒരു എന്താ പറയണ്ടത് ഒരു 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 ഉന്മാ ഒരു തരത്തിലൊരു ഉന്മാദവും എൻ്റെ ഹൃദയത്തിലുണ്ട്. ക്ലാസ്സിലെ എക്സ്പോഷർ നെഗറ്റീവിൽ എങ്ങനെയാണ് ഈ ഡെൻസിറ്റി രൂപപ്പെടുത്തുന്നിടത്തു നിന്നാണ് നമ്മൾ ഈ കഥ പറഞ്ഞു തുടങ്ങിയത്. അത് സൂര്യപ്രകാശത്തിലേക്ക് പോയി. ഞാൻ പിന്നെ പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെന്നതിന് ശേഷമാണ് കുറേ കൂടെ വായനയിലേക്ക് തൽപരനായത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എൻ്റെ സഹോദരൻ കഥ എഴുതും, കവിത എഴുതും. അപ്പോൾ അവൻ ഒരുപാട് വായിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൽ നിന്ന് വ്യത്യസ്തനായിട്ട് നിൽക്കുന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ നമ്മളുടെ ബുദ്ധിയാണ് എല്ലാത്തിനും വലുത്, ഇൻ്റലക്റ്റ്. അപ്പോൾ ആ ബുദ്ധി ആണ് മനസ്സിനെയും ശരീരത്തെയും നിയന്ത്രിക്കുന്നതെന്നുള്ള ഒരു വിശ്വാസം എനിക്ക് ഈ പഠനകാലത്തൊക്കെ അന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെന്നിട്ട് വായനയിൽ കുറേ കൂടെ താല്പര്യം വന്നു. അപ്പോൾ അന്ന് റെഗുലറായിട്ട് നമ്മൾ പിന്നെ ചെയ്യുന്നൊരു കാര്യം, അതിരാവിലെ പോയി പിന്നെ ലൈബ്രറിയിൽ നമ്മളുടെ ഒരു കോർണറിൽ, ഒരു കോറിഡോറിൽ നിരനിരയായി എല്ലാ പത്രങ്ങളും, അന്ന് അവിടെ കിട്ടുന്ന എല്ലാ പത്രങ്ങളും പല ഭാഷകളിലുള്ള, മറാഠിയിലും ഹിന്ദിയിലും ഇംഗ്ലീഷിലും ഒക്കെയുള്ള പല പത്രങ്ങളും അവിടെ പിന്നെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അത് ആ പത്രങ്ങളെല്ലാം നിഷ്ഠയോടുകൂടി മുഴുവനായി ഞാൻ വായിക്കുമായിരുന്നു.
ആ വായനയിലാണ് എനിക്ക് ശരിക്കും ഈ ലോകത്തിൻ്റെ ഒരു പിന്നെ ഏത് തരത്തിലാണ് ലോകം നിലനിൽക്കുന്നത്, ഇപ്പോൾ ഉള്ള അവിടെ എന്തൊക്കെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതെന്നൊക്കെ അടുത്തറിയാൻ പറ്റിയത് ഈ പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച കാലത്താണ്. കാര്യം അതുവരെയൊന്നും പത്രമൊന്നും നമ്മൾ അത്ര ശ്രദ്ധയോടെ വായിച്ചിരുന്നില്ല. ഈ പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെന്നപ്പോഴാണ് ഞാൻ പിന്നീട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, പൂന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാൻ ആ ക്യാമ്പസിനുള്ളിൽ ജീവിച്ചിരുന്ന 4-5 വർഷക്കാലമാണ് ഞാൻ പുറം ലോകവുമായി ഏറ്റവും അടുത്തുണ്ടായിരുന്നത്. കാര്യം പുറത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളുമായിട്ട് അത്രത്തോളം ആഴത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും അതിനെക്കുറിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത് ഈ പഠനകാലത്താണ്. അവിടെ നിന്ന് പഠിച്ച് വെളിയിൽ വന്നു കഴിഞ്ഞപ്പം നമ്മൾ ശരിക്കും പുറം ലോകത്താണ് ജീവിക്കുന്നതെങ്കിലും പുറം ലോകത്തെ അത്രത്തോളം അറിയാതെ പോയി. അപ്പം നമ്മൾ ഓരോ ഷൂട്ടിങ്ങിലേക്ക് പോവും, അവിടെ ഈ ഷൂട്ടിങ്ങിൻ്റെ കാര്യവും അത്തരം പ്രശ്നങ്ങളുമായിട്ട് വരുമ്പോൾ രാവിലെ പത്രം വായിച്ചെന്ന് വരില്ല, അല്ലെങ്കിൽ പിന്നെ മറ്റ് പിന്നെ ഇൻഫർമേഷൻസ് നമുക്ക് അന്ന് കിട്ടുന്നില്ല. ഇന്നത്തെ പോലെ അല്ലല്ലോ, ഇന്നിപ്പം നമ്മുടെ മൊബൈൽ ഫോണിൽ ലോകത്ത് എവിടെ നിന്നുള്ള വാർത്തകൾ നമുക്ക് കിട്ടും, അന്ന് അങ്ങനെയല്ല. അപ്പോൾ ഈ പത്രം വായനയെപ്പറ്റി പറഞ്ഞപ്പോഴത്തേന് അവിടെ രസകരമായി ഉണ്ടായ ഒരു മറ്റൊരു കാര്യം ഞാൻ പറയേണ്ടിയിരിക്കുന്നു. അത് ഈ ഞാൻ പറഞ്ഞല്ലോ 2D1 എന്ന് പറയുന്ന നൈനാൻ്റെ മെസ്സിന് അടുത്ത മുറിയായിരുന്നു എൻ്റെ. ഒരു ഡബിൾ റൂമായിരുന്നു എൻ്റെ ഞാൻ താമസിച്ചിരുന്ന മുറി. എന്നു പറഞ്ഞാൽ ആദ്യത്തെ വർഷം നമുക്ക് എല്ലാ സ്റ്റുഡൻസ് രണ്ട് പേർക്കൊരു മുറി എന്നുള്ള മട്ടിൽ കൊടുക്കും. അപ്പോൾ അന്ന് എൻ്റെ മുറിയിൽ എൻ്റെ പിന്നെ റൂംമേറ്റായിട്ടുണ്ടായിരുന്നതും രാജീവ് വിജയരാഘവനായിരുന്നു. അപ്പോൾ അത് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുമ്പോഴത്തേക്ക് ഞങ്ങൾ തമ്മിൽ ചേരൂല. അപ്പം പിന്നെ തമാശനാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ സൗന്ദര്യപ്പണക്കമൊക്കെ ഉണ്ടാവും. ഇന്ന് പിന്നെ രാജീവ് വിജയരാഘവനാണ് എൻ്റെ ഒരു ആത്മമിത്രമായിട്ട്, ഇപ്പോൾ അനിലിനെ പോലെയോ പിന്നെ എൻ്റെ ഗുരു സ്ഥാനത്തുള്ള വേണുവിനെ പോലെയൊക്കെയുള്ള ആത്മമിത്രമാണ് രാജീവ് എനിക്ക്. അപ്പോൾ ഈ രാജീവ് വിജയരാഘവൻ ഒരു തമാശ. അപ്പോൾ ഇങ്ങനെ ഒരു ദിവസം തമ്മിൽ തമ്മിൽ വഴക്കിട്ട് വന്നപ്പോൾ ഈ മുറിയിലൊരു വിള്ളലുണ്ട്. അപ്പോൾ അവിടെ പിന്നെ പുള്ളി ഒരു ചോക്കെടുത്തിട്ട് എന്തോ മഷിയെടുത്തിട്ട് എഴുതി വെച്ചു, അല്പം സഹി കേട്ടിട്ടാണ്, ദേർ ഇസ് എ ക്രാക്ക് ഇൻ മൈ റൂം. അപ്പോൾ അത് എന്നെക്കുറിച്ചാണ് എഴുതിയത്, ദേർ ഇസ് എ ക്രാക്ക്, ഒരു വട്ടൻ ഈ മുറിയിലുണ്ടെന്ന്. അപ്പോൾ ഞാൻ അതിൻ്റെ അടിയിൽ എഴുതി ഐ കംപ്ലീറ്റ്ലി എഗ്രി, തിരിച്ചിടാൻ നോക്കിയതാണ്. അപ്പം പിന്നെ അങ്ങനെ ആ മുറി ഇതിൽ രണ്ടാം വർഷമായപ്പോഴത്തേക്ക് അത് ഞാൻ മാത്രമായി. രാജീവ് അവിടെ നിന്ന് പോയി പിന്നെ ഈ ബാങ്കിലെ ജോലിയായിട്ട് നാട്ടിലേക്ക് തിരിച്ചു പോകുന്നതിന് ശേഷം പിന്നെ ആ മുറി എൻ്റെ ഒറ്റയ്ക്ക് ഒരു മുറിയായി. സ്ക്രീനിൽ ഈ വെളിച്ചം മാത്രം വന്ന് വീഴും. അപ്പോൾ ഞാൻ ഈ ഫിലിം തുടങ്ങിയപ്പോൾ തന്നെ സ്ക്രീനിൻ്റെ പുറകിൽ പിന്നെ ഒളിച്ചു നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ലാസ്റ്റ് ഷോട്ടിലുള്ള പിന്നെ തലയോട്ടി, അതൊരു തലയോട്ടി എൻ്റെ കയ്യിലുണ്ട്.